ഹലോ, നമസ്കാരം. രഞ്ജിത്ത്, നിങ്ങളുടെ ഓർഗനൈസേഷനിലുള്ള സ്റ്റാഫ് അല്ലെങ്കിൽ എംപ്ലോയീസ് അവരുടെ പൊട്ടൻഷ്യലിന് അനുസരിച്ചുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടോ? പലപ്പോഴും സംശയം ഉണ്ടാവും, മാത്രമല്ല പലപ്പോഴും നമ്മൾ അളന്നിട്ടും ഉണ്ടാവില്ല. എങ്ങനെയാണിത് അളക്കാൻ സാധിക്കുക? തീർച്ചയായിട്ടും ഒരു പെർഫോമൻസ് ഗ്യാപ്പ് അനാലിസിസിലൂടെ നമുക്കിത് മനസ്സിലാക്കിയെടുക്കാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഒരു 9 ഗ്രിഡ് മെത്തേഡാണ്. ഈ 9 ഗ്രിഡ് മെത്തേഡിലൂടെ പെർഫോമൻസ് വേഴ്സസ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു മാട്രിക്സ് ഉണ്ടാക്കുകയും അതിനകത്ത് എവിടെയാണ് ഓരോ എംപ്ലോയും വരുന്നത് എന്ന് കൃത്യമായി അസസ് ചെയ്യുകയും ചെയ്യും. അത് പേഴ്സണലായിട്ടുള്ള ഒരു 1-to-1 ഇൻ്റർവ്യൂവിലൂടെ, അവരുടെ മാനേജേഴ്സിൻ്റെ റിപ്പോർട്ടിലൂടെ, അവരുടെ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസിലൂടെ, ഒപ്പം തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ റിലേഷൻഷിപ്പ് മേക്കിംഗ് സ്കിൽസ് എന്നിവയൊക്കെ കൃത്യമായി അസസ് ചെയ്യുന്നതിലൂടെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചിലൂടെയാണ് നമ്മളിതിനെ ഈ ഒരു 9 ഗ്രിഡിലേക്ക് കണക്ട് ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെ ഒരു 9 ഗ്രിഡ് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു പെർഫോമൻസ് ഗ്യാപ്പ് അനാലിസിസിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്നതാണ്. പല ഓർഗനൈസേഷൻസിലും അപ്പോഴാണ് കൃത്യമായിട്ട് ഓരോ എംപ്ലോയും എവിടെയാണ് നിൽക്കുന്നത്, ഈ ഓരോ എംപ്ലോയിക്കുമുള്ള അടുത്ത ഒരു വർഷത്തെ പ്ലാൻ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കാൻ സാധിക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് തീരുമാനിക്കാൻ പറ്റുക? 1, HR പോളിസിയിലും സിസ്റ്റത്തിലും നമ്മൾ ഓർഗനൈസേഷനിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ, പലരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക പോളിസി ലെവലിലുള്ള ചില ഇഷ്യൂസ് ഉണ്ട്, സിസ്റ്റം ലെവലിലുള്ള ചില ഇഷ്യൂസ് ഉണ്ട്, ക്ലാരിറ്റി കുറവുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ HR പോളിസി ആൻഡ് സിസ്റ്റംസ് അവിടെ ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, പലപ്പോഴും ഓർഗനൈസേഷനിൽ റോൾ അംബിഗ്വിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ക്ലാരിറ്റി കുറവായിരിക്കും. ഞാൻ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഞാൻ എന്തൊക്കെ പവേഴ്സാണ് യൂസ് ചെയ്യേണ്ടത്, ഒപ്പം തന്നെ എൻ്റെ KRIs ആൻഡ് KPIs എന്തൊക്കെയാണ്, ഇതുള്ള ഓർഗനൈസേഷൻസ് വളരെ കുറവാണ്. ഒരു കാര്യം ഞാൻ കൃത്യമായി പറയാം, KPIs നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഡിഫൈൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി ഉറപ്പായിട്ടും താഴെ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ KPIs ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് KPIs ഡിഫൈൻ ചെയ്യണം. അതുകൊണ്ടാണ് പലപ്പോഴും വളരെ പെർഫോമിംഗ് സ്റ്റാർ എന്നൊക്കെ പറയുന്ന, ഏറ്റവും മുകളിലുള്ള കൺസിസ്റ്റൻറ്റ് സ്റ്റാർ എന്നൊക്കെ പറയുന്ന ആ ഗ്രിഡിൽ വരേണ്ട ഒരാൾ താഴേക്ക് പോകുന്നത്. കാരണം അയാളുടെ KPIsനെ കുറിച്ച് അയാൾക്ക് ക്ലാരിറ്റി ഇല്ല, അപ്പോൾ അയാളുടെ പെർഫോമൻസ് പൂർണ്ണമായി കാഴ്ചവെക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ KRI KPI ഡെവലപ്മെൻറ്റ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഇൻറ്റഗ്രൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഓർഗനൈസേഷൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതും, ഓർഗനൈസേഷൻ HR പോളിസീസും HR സിസ്റ്റംസും ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതും, രണ്ടാമതായിട്ട് KRI KPI കൃത്യമായി ഡിഫൈൻ ചെയ്യുക എന്നുള്ളതും, മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ ഈ 9 ഗ്രിഡിലേക്ക് ആളുകളെ അസസ് ചെയ്ത് അവരുടെ പെർഫോമൻസിൻ്റെയും പൊട്ടൻഷ്യലിൻ്റെയും ബേസിൽ 9 ഗ്രിഡുകളിലായിട്ട് അസസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോ ഗ്രിഡിലുള്ള ആളുകളെയും ഡീൽ ചെയ്യേണ്ടത് ഓരോ തരത്തിലാണ്. നമ്മൾ എല്ലാ എംപ്ലോയീസിനും ഒറ്റ രീതിയിലാണ് ഡീൽ ചെയ്യുന്നത്. എല്ലാവർക്കും ചിലപ്പോൾ ഒരു ട്രെയിനിങ് കൊടുക്കും, ചിലപ്പോൾ ആ ട്രെയിനിങ്ങും വെറുതെ ഒരു ഫോർ ദ സേക്കാണ് പലപ്പോഴും കൊടുക്കും. അങ്ങനെയല്ല വേണ്ടത്, കൃത്യമായിട്ട് ഓരോ ഗ്രിഡിലുള്ളവർക്കും ഓരോ തരത്തിലുള്ള ട്രെയിനിങ്ങാണ് കൊടുക്കേണ്ടത്. അതായത് ഓൾറെഡി നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിന് കൊടുക്കേണ്ട ട്രെയിനിങ് അല്ല പെർഫോം ചെയ്യാത്ത ഒരാൾക്ക് കൊടുക്കേണ്ടത്. നല്ല പൊട്ടൻഷ്യലുള്ള പെർഫോം ചെയ്യാത്ത സ്റ്റാഫ് ഉണ്ടാവും, അവന് കൊടുക്കേണ്ടത് ഒരു ചിലപ്പോൾ കൈൻഡ് ഓഫ് ക്ലാരിറ്റി ആയിരിക്കാം, മോട്ടിവേഷൻ ആയിരിക്കാം, ഒരു കൈൻഡ് ഓഫ് 1-on-1 കോച്ചിങ് ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അവന് ബെറ്റർ സ്റ്റാറാക്കി മാറ്റാൻ പറ്റും. അതേസമയം ഓൾറെഡി പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാറാണെങ്കിൽ അവന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ, കുറച്ചുകൂടി എക്സ്പോഷർ, കുറച്ചുകൂടി പുതിയ ലേണിങ്സ് ഒക്കെ കൊടുക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ ആ ഒരു വാല്യൂ അഡീഷൻ ഫീൽ ചെയ്യില്ല, അവന് സാച്ചുറേറ്റഡ് ആയി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അവന് പുതിയ എക്സ്പോഷർ കൊടുക്കണം. അതേസമയം പൊട്ടൻഷ്യൽ ഇല്ല, പക്ഷെ അവൻ പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവന് ഇവിടെ ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ് കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ ട്രെയിനിങ്ങുകൾ തന്നെ കൃത്യമായിട്ട് പല ഗ്രിഡിലുള്ളവർക്ക് പല കാറ്റഗറിയിലുള്ള ട്രെയിനിങ് ആയിട്ട് പ്ലാൻ ചെയ്ത് ഇതിനൊരു കലണ്ടറാക്കി മാറ്റണം. ഒരു കാര്യം ഉറപ്പ് പറയാൻ കേട്ടോ, 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന കാര്യം, ഇങ്ങനെ ഒരു 9 ഗ്രിഡ് മെത്തേഡിലേക്ക് നിങ്ങളുടെ എംപ്ലോയീസിനെ അസസ് ചെയ്തിട്ട്, 9 ഗ്രിഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ഈ ഓരോ ഗ്രിഡിലും വരുന്നത് ഓരോ തരത്തിലുള്ള എംപ്ലോയീസാണ്. ഏറ്റവും താഴെയുള്ള ഗ്രിഡിൽ ഇത് കാണിച്ചിരിക്കുന്ന പോലെ അവൻ്റെ പൊട്ടൻഷ്യലും വളരെ കുറവാണ്, അവൻ്റെ പെർഫോമൻസും വളരെ കുറവാണ്. വേറെ റെഡ് ഫ്ലാഗാണ്, ആക്ച്വലി ഒരു ബാഡ് ഹയറാണ്. നിങ്ങൾ ഹയർ ചെയ്ത് തെറ്റിപ്പോയിട്ടുള്ളതാണ്, പെർഫോമൻസും ഇല്ല, പൊട്ടൻഷ്യലും ഇല്ല. അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നുകിൽ സൈഡ് ലൈൻ ചെയ്യുക, തീരെ പറ്റില്ല കളയാൻ എന്നുണ്ടെങ്കിൽ സൈഡ് ലൈൻ ചെയ്യുക, അല്ലെങ്കിൽ കളയുക, ഫയർ എന്നുള്ളത് തന്നെയാണ്. അതല്ലാതെ പെർഫോമൻസ് കുഴപ്പമില്ല, എന്നാൽ പൊട്ടൻഷ്യൽ വളരെ കുറവാണ്. പെർഫോമൻസ് ഒരു ആവറേജ് പെർഫോമൻസ് ഉണ്ട്, പക്ഷേ പൊട്ടൻഷ്യൽ കുറവാണ്. അവനെ വേണമെങ്കിൽ കുറച്ചുകൂടി ഒരു പെർഫോമറാക്കി മാറ്റാൻ പറ്റും. അവൻ്റെ പൊട്ടൻഷ്യൽ കുറച്ചുകൂടി, കുറച്ച് സ്കില്ലും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ പെർഫോമറൊക്കെ ആക്കി മാറ്റാൻ പറ്റും. ചില ആളുകളുണ്ട്, വലിയ എഡ്യൂക്കേഷനോ മറ്റോ പരിപാടികളൊന്നും ഉണ്ടാവില്ല, പക്ഷേ അവൻ മരിച്ചു പണിയെടുക്കുന്നവനായിരിക്കും, നല്ല പെർഫോമറായിരിക്കും, പക്ഷേ അവൻ്റെ പൊട്ടൻഷ്യൽ കമ്പാരിറ്റീവ്ലി കുറവാണ്.
അവനെ നമുക്ക് നന്നായി ട്രെയിൻ ചെയ്ത് നല്ല എക്സ്പോഷറൊക്കെ കൊടുത്ത് ചിലപ്പോൾ ലാംഗ്വേജ് ഒക്കെ കൂടുതൽ ബെറ്ററാക്കി അവൻ എന്താക്കി കൊണ്ടുവരാൻ പറ്റും, മുകളിലേക്ക് കൊണ്ടുവരാം, അവൻ്റെ പൊട്ടൻഷ്യലും കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. ഈ തരത്തിൽ ഓരോ ഗ്രിഡിൻ്റെ ഓരോ എലമെൻറ്റിലുള്ള ആൾക്കാർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് നമുക്ക് കൊടുക്കാം. അങ്ങനെ ഒരു പ്രോഗ്രാം നമുക്കുണ്ട്, പീക്ക് പെർഫോമൻസ് പ്രോഗ്രാം എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ സ്റ്റാഫിൻ്റെ പെർഫോമൻസിൻ്റെ ഏറ്റവും പീക്കിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഈ 9 ഗ്രിഡ് അപ്രോച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആദ്യത്തെ ഇതിൻ്റെ ഭാഗം പെർഫോമൻസ് ഗ്യാപ്പ് അനാലിസിസാണ്. ഈ ഗ്യാപ്പ് അനാലിസിസ് മാത്രം നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു 2-3 ദിവസം കൊണ്ടൊക്കെ നിങ്ങളുടെ സ്റ്റാഫിൻ്റെ ഗ്യാപ്പ് അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റും. ആ പ്രോസസ്സ് കഴിഞ്ഞാൽ ഞങ്ങൾ 2-3 റെക്കമെൻഡേഷൻസ് തരും, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഹെൽപ്പോട് കൂടി ഇംപ്ലിമെൻ്റ് ചെയ്ത് പോകാൻ പറ്റും. നിങ്ങളുടെ പെർഫോമൻസ് പീക്കിലേക്ക് കൊണ്ടുവരണോ, നിങ്ങളുടെ സ്റ്റാഫിൻ്റെ ഓരോരുത്തരുടെയും പൊട്ടൻഷ്യൽ പൂർണ്ണമായി പുറത്തേക്ക് എടുക്കണോ, ഒരു സംശയം വേണ്ട, നമുക്ക് ഈ 9 ഗ്രിഡ് മെത്തേഡിലൂടെ നമുക്ക് അടുത്ത ലെവലിലേക്ക് അവരെ കൊണ്ടുപോകാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഇതിനകത്തുണ്ടെങ്കിൽ, ഞങ്ങൾ ഓൾറെഡി നല്ല ബ്രാൻഡുകളുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് ബ്രാൻഡുകളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ചും ഈ പീക്ക് പെർഫോമൻസ് പ്രോഗ്രാമിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റാഫിൻ്റെ പൊട്ടൻഷ്യൽ പുറത്തെടുക്കണോ, അവരുടെ ആറ്റിറ്റ്യൂഡ് അടിപൊളിയാക്കണോ, ഒപ്പം തന്നെ ഒരു നല്ല കൾച്ചർ ഓർഗനൈസേഷനകത്ത് സെറ്റ് ചെയ്യണോ, ഈ പ്രോഗ്രാമിലൂടെ അത് പോസിബിളാണ്. ഇതൊരു ട്രെയിനിങ് പ്രോഗ്രാം അല്ല, ഇതൊരു കൺസൾട്ടിങ് പ്രോഗ്രാമാണ്. ലൈക്ക് നിങ്ങളുടെ സ്റ്റാഫിനെ അനലൈസ് 1-to-1 അനലൈസ് ചെയ്തിട്ട് അവർക്ക് വേണ്ട കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്ലാൻ തയ്യാറാക്കുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യുക, കാരണം ഇത് എല്ലാ ഓർഗനൈസേഷനും ആവശ്യമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് 100% അറിയാം. ഓൾ ദി ബെസ്റ്റ്.